പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ വെള്ളപ്പൊക്കം. നാല് വാർഡുകളിലായി 1500 ലേറെ വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്. മണിമലയാർ കരകവിഞ്ഞൊഴുകിയതാണ് ദുരിതത്തിന് കാരണം. ഗതാഗതം ഇവിടെ സ്തംഭിച്ചിരിക്കുകയാണ്. വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു. പല കുടുംബങ്ങളും മുകൾ നിലയിലേക്ക് താമസം മാറി. തൊഴുത്തുകളിൽ വെള്ളം കയറിയതിനാൽ ക്ഷീര കർഷകരും ദുരിതത്തിലാണ്. കുറ്റൂരിൽ നിന്നും ടി വി പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ കുറ്റൂരിലെ സാഹചര്യം, ഇപ്പോഴും അതിശക്തമായ മഴയുണ്ടോ? വെള്ളം വീടുകളിലേക്ക് എത്തുന്ന സാഹചര്യം, പലരും മുകൾ നിലയിലേക്ക് പോകുന്നു പറയുമ്പോൾ 2018 പ്രളയ സാഹചര്യം ഓർക്കുകയാണ്. അസ്മിതി, 2018 പ്രളയത്തിന് ശേഷമാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളം കയറിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീട്ടിന് മുന്നിലാണ്. ഈ ദൃശ്യം കണ്ടാൽ നമുക്ക് തോന്നും ഇതൊരു തോടോ പുഴയോ ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ അതൊരു വീട്ടിൻ്റെ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത്ര ശക്തിയായി ഇവിടേക്ക് വരുന്നത്. ഇത് കുറച്ച് ഉയരത്തിലുള്ള ഒരു വീടായതുകൊണ്ട് മാത്രമാണ് വീട്ടിനകത്തേക്ക് വെള്ളമില്ലാത്തത്. ഏതാണ്ട് ഭൂരിപക്ഷം വീടുകളും ഈ പ്രദേശത്ത് വെള്ളത്തിനടിയിലാണ്. 1, 2, 13, 14 വാർഡുകളിലാണ് വെള്ളം കയറിയത്. ഇപ്പം ഇത് രണ്ടുപേരും ഉരുട്ടിക്കൊണ്ടുപോവുകയാണ്. ചേട്ടാ, 2018 പ്രളയം ഓർമ്മയുണ്ടോ? ഉണ്ട്. ഇങ്ങനെ തന്നെയാണോ തുടങ്ങിയത്? ആ, ഇത് തന്നെയായിരുന്നു തുടക്കം. ഇപ്പം ഇതൊരു ശീലമായ ഇവിടെ. പിന്നെ ഞങ്ങൾ അരയറ്റം വെള്ളത്തിൽ ഇങ്ങോട്ട് വരുന്നത്. അവിടെ അതിന്റെ അവസ്ഥ എന്തുണ്ട്? ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു? ഇല്ല, അരയറ്റം വെള്ളം ഉണ്ടായിരുന്നു. ഭയങ്കര ഒഴുക്കായിരുന്നു, കയറി വരാൻ ഭയങ്കര പാടാണ്. നിങ്ങളുടെ വാർഡ് 1 ആണോ 13 ആണോ? ഞങ്ങൾ 10-ാം വാർഡ്. 10-ാം വാർഡ്. അവിടെയും വീടുകൾ വെള്ളത്തിലാണ്? ആ, എല്ലാം വെള്ളത്തിലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് 1, 2, 13, 14 എന്നാണ്. ഈ 10-ലും വെള്ളം ഉണ്ട്? 10-ലും വെള്ളം ഉണ്ട്. 10-ലും ഉണ്ട്, 9-ലും വെള്ളം ഉണ്ട്. ഒരുപാട് വെള്ളം. എവിടെയൊക്കെ ഇതാണ് സ്മൃതി അവസ്ഥ. അതാ രണ്ടുപേരും കൂടി ഇരുചക്ര വാഹനം അങ്ങോട്ടേക്ക് തള്ളി പോവുകയാണ്. നമ്മളിതാ ഈ യുവാക്കളുടെ കൂട്ടായ്മയൊക്കെ കണ്ടത് ഓർമ്മയുണ്ട് നമുക്ക്. പ്രളയത്തിന്റെ സമയത്ത് അതിപ്പോഴും തുടരുകയാണ്. രാവിലെ ഈ ആളുകളെ അവിടുന്ന് വീടുകളിൽ നിന്ന് പുറത്തേക്കാക്കാനും അതുപോലെ തന്നെ ഈ കർഷകരുടെ സാധനങ്ങൾ പുറത്തേക്ക് എത്തിക്കാനൊക്കെ ഇവരാണ് മുൻപന്തിയിൽ ഉണ്ടായത്. എന്താണ് ഒരു ചിത്രം എന്താ ഇത്തവണ? നമുക്ക് എല്ലാ വർഷവും അനുഭവം പോലെയായി. 2018 ഞാനില്ല. അതിനുശേഷമാണ് ഇങ്ങനെ എല്ലാ വർഷവും അല്ലേ? എല്ലാ വർഷവും പണ്ട് തൊട്ടേ ഇത് തന്നെ സെയിം അവസ്ഥയാണ്. ഇത്ര വെള്ളം വരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇപ്പൊ 1, 2, 13, 14 വാർഡാണ് പറഞ്ഞത്. ഇപ്പൊ അവര് പറഞ്ഞത് 10-ാമത്തെ വാർഡിലും ഉണ്ട്. അപ്പൊ ഈ പ്രദേശം മൊത്തം വെള്ളം തന്നെയാണ്. പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ പാലം തൊട്ട് ഇങ്ങോട്ട് കല്ലിങ്ക മലയത്ര എന്ന് പറഞ്ഞ് കിഴക്കം മുറിയ ഭാഗങ്ങളിലെല്ലാം വെള്ളമാണ്. ഇപ്പൊ അങ്ങോട്ട് ഇപ്പൊ ഇവിടെ വരെ വണ്ടി വരുന്നവരാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ അറിയുന്നത്. അങ്ങോട്ടൊന്നും വണ്ടിയെ പോലും പോകാൻ വയ്യാത്ത സാഹചര്യമുണ്ട്. അങ്ങോട്ട് ആ കല്ലിങ്കൽ ഭാഗത്തൊക്കെ ഒത്തിരി വെള്ളമാണ്, കണ്ടമാനം വെള്ളമാണ്. ഇതിപ്പോ ഈ പ്രദേശത്ത് ഇപ്പൊ ഈ ഭാഗത്ത് ഈ റോഡരികിലുള്ള വീടുകളെല്ലാം അത്യാവശ്യം ഉയരത്തിലായതുകൊണ്ട് അതിൽ കയറിയില്ല. ഇപ്പൊ ഈ വീട്ടിന്റെ മുകൾനിലേക്കൊക്കെ ആ സിറ്റൗട്ടിൽ രണ്ട് കസേരകൾ കാണാം. നമ്മൾ നേരത്തെ ഇവിടെ പോകുന്ന സമയത്ത് രണ്ടുപേരവിടെ വീട്ടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ മിക്ക വീടുകളിലെയും അവസ്ഥ. താഴത്തെ നിലയിലുള്ളവർ മുകളിലേക്ക് മാറിയത് 6-ാമത്തെ വർഷമാണ്. അതായത് 18 തുടങ്ങി 6-ാമത്തെ വർഷമാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ഒരുപാട് കർഷക തൊഴിലാളികളും സാധാരണ ജനവിഭാഗങ്ങളൊക്കെ താമസിക്കുന്ന വെൺപാല എന്ന് പറയുന്ന കുറ്റൂരിൻ്റെ ഒരു പ്രദേശമാണ്. ഇവിടെ തൊഴുത്തുകളിലെല്ലാം വ്യാപകമായി വെള്ളം കയറി. കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാത്ത സ്ഥിതിയുണ്ട്. പല സ്ഥലത്തും തീറ്റ വെള്ളത്തിൽ കുതിർന്നുപോയി, പുല്ല് കൊടുക്കാനില്ല. അങ്ങനെ ഈ നാൽക്കാലികൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടിലുണ്ടാകുന്നു. അങ്ങനെയാണ് അവർ പാലത്തിൻ്റെ മുകളിലേക്ക് പശുക്കളെ കൊണ്ടുവരുന്ന സ്ഥിതി ഉണ്ടായത്. പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എവിടെയാണ് കേട്ടോ താമസിക്കുന്നത്? ഇപ്പൊ ഇത് എല്ലാ കൊല്ലവും ഇങ്ങനെ സംഭവിക്കുകയാണ്. എങ്ങനെ വീട്ടിലെ വെള്ളം എങ്ങനെ ഉണ്ട്? ഇല്ല, നമുക്ക് അവിടെ കുഴപ്പമില്ല. കാമ്പാത്ത് കുഴപ്പമൊന്നുമില്ല. അതിന്റെ അടുത്ത പരിസര പ്രദേശങ്ങളിലോ? അവിടെ വെള്ളമില്ല. ആ ഭാഗത്ത് വാർഡ് 28-ാം വാർഡ്. 28, 1, 2, 13, 14 ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ. മണിമലയാറിന്റെ കൈവഴിയല്ലേ? അതെ അതെ, മണിമലയാറിന്റെ കയറിക്കാര് വരികയാണ്. അതെ അതെ. ഈ നാട്ടുകാർ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി പറയുന്നത് സ്മൃതി, അതായത് ഈ മണിമലയാറ്റിലെ മണൽ നീക്കം പോയത് ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ കാരണം പറയേണ്ടത് മറ്റ് സംവിധാനങ്ങളിലൂടെയാണെങ്കിൽ പോലും നാട്ടുകാർ ഈ വർഷങ്ങളായി ഇങ്ങനെ വെള്ളം കയറി വരുന്നതിൽ വലിയ ആശങ്ക അവർക്കുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും പോകേണ്ടി വരുന്നു. ഇപ്പോൾ പലരും ദുരിതാശ്വാസ മുകൾ നിലയിലേക്ക് ആളുകൾ മാറുന്നുണ്ട്. ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടോ? അതിന് അവർ തയ്യാറാകുന്നുണ്ടോ?
നിരവധി ആളുകൾ ഇതിനകം തന്നെ ബന്ധു വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞു. സ്മൃതി, അതായത് ഇവർക്ക് നേരത്തെ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, അതായത് വളരെ പെട്ടെന്ന് പാതി രാത്രിക്ക് വീട്ടിൽ നിന്ന് ആ വിളിച്ചിറക്കി പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു 2018 ഉണ്ടായിരുന്നത്. പക്ഷെ 2018 ആ ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധി പിന്നീട് അവർക്കതൊരു ശീലമായി മാറി ബന്ധു വീട്ടിലേക്ക് പോകാൻ സൗകര്യമുള്ളവരൊക്കെ അങ്ങനെ മാറുകയായിരുന്നു. നമ്മൾ നേരത്തെ ആ രണ്ടാം വാർഡിലേക്ക് പോകുമ്പോഴൊക്കെ അത് കാണുന്നുമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇരുചക്ര വാഹനങ്ങളിൽ മൂന്ന് ചെറുപ്പക്കാർ പോകുന്നത് നമുക്ക് കാണാം. ഇത് തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലെയും അവസ്ഥ. ബന്ധു വീടുകളിലേക്കൊന്നും പോകാൻ നിവൃത്തിയില്ലാത്തവരാണ് കുടുങ്ങിപ്പോകുന്നത്. ഇതുപോലെ സൗകര്യമൊക്കെ ഉള്ള രണ്ട് നില വീടൊക്കെ ഉള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രണ്ടാമത്തെ നിലയിലൊക്കെ പോകാനും കഴിയുന്നുണ്ട്. സ്മൃതി നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിനാണ് കുറച്ചും കൂടി ആശങ്കയുള്ളത്. അതായത് ഇവിടെ ഇപ്പോൾ വലിയ കാര്യമായ മഴയില്ല, ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് രാവിലെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ വെള്ളം കൂടിയത്. അതായത് ഈ പുഴയിലൂടെ വരുന്ന മണിമലയാറിലൂടെ വരുന്ന വെള്ളമാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കയറി കയറി വരുന്നത്. കിഴക്കൻ പ്രദേശത്തെ വെള്ളം കയറി വരുന്നു എന്നുള്ളതാണ് ഇവരുടെ ആശങ്കയ്ക്ക് പ്രധാന കാരണവും. നമ്മൾ രാവിലെ ഇവിടെ 7 മണിയോടുകൂടി എത്തിയവരാണ്. പക്ഷെ 7 മണി സമയത്തുള്ളതിനേക്കാളും ജലനിരപ്പ് കൂടി. ഇന്നലെ രാത്രിയോടുകൂടിയാണിത് കൂടിക്കൂടി വന്നത്. മഴയില്ലെങ്കിൽ പോലും വെള്ളം കൂടുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായുള്ളത്. ഇതിനൊരു സ്ഥിര പരിഹാരം എന്താണെന്നാണ് ചോദിക്കുന്നത്. നേരത്തെ ഒരാളോട് ചോദിച്ച സമയത്ത് പറയാണ് ഒരുപാട് വീടും പറമ്പൊക്കെ ഇവിടെ വിൽക്കാനിട്ടിട്ടുണ്ട്, ആർക്കും വേണ്ട, വെൺപാല എന്ന് കേട്ടാൽ ആരും വാങ്ങാത്ത സ്ഥിതിയായി. ആ രീതിയിലേക്ക്, അതായത് എല്ലാ വർഷവും പ്രളയം ഉണ്ടാവുന്ന രീതിയിലേക്ക്, വെള്ളം കയറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സ്മൃതി.